പ്രകൃതി സ്നേഹി, സാഹിത്യരചന ഇതിലൊക്കെ ഉപരി ബിസിനസ്സിലും തന്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ അതിഥി ശ്രീമതി ആനന്ദി രാമചന്ദ്രൻ. നമസ്കാരം. മാം, ഇവിടെ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 36 വർഷമായി. കല്യാണത്തിന് ശേഷമാണോ മാം ഇവിടെ വന്നത്? അതോ നിശേഷമാണ്? ശേഷം കുട്ടികളൊക്കെ ആയ ശേഷം അവിടെ ഞാൻ ഒരു കൊല്ലം പഠിപ്പിച്ചു. ഒരു കോളേജിൽ ടീച്ചിങ്ങായിരുന്നു. ഒരു വർഷം അവിടെ പഠിപ്പിച്ചു. അതിനുശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ നാൾ വെറുതെ നിൽക്കുകയായിരുന്നു. കുട്ടികളൊക്കെ ഒരുപാട് പ്രായമാകുന്നവരെ. ടീച്ചിങ് എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനായിരുന്നു. പഠിക്കുന്ന കാലത്തെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താകണമെന്നുള്ള, ടീച്ചറാണോന്നുള്ള. കുട്ടിക്കാലം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു. ശരിക്കും ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പല സ്വഭാവത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഏതൊരു ഫീൽഡിൽ നമ്മൾ ചെന്നാലും, കുറച്ചുകൂടി മുതിർന്ന ശേഷം നമ്മൾ എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നത് ടീച്ചിങ് അല്ലെ? ടീച്ചേഴ്സിനായിട്ട് മാമിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ഒരിക്കലും ഒരു കുട്ടികളിൽ നിന്നൊരു മോശമായ ഇതുണ്ടായിട്ടില്ല. മാത്രമല്ല, ഒരു കുട്ടിയെ ഞാൻ എന്തെങ്കിലും ഒരു പണിഷ് ചെയ്യുകയോ ഹെഡ് മാസ്റ്റർ മുമ്പ് കൊണ്ടുപോകുകയോ ഹെഡ് മിസ്ട്രസിൻ്റെ പ്രിൻസിപ്പളിൻ്റെ മുമ്പ് കൊണ്ടുപോകുക അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ ഡീൽ ചെയ്യാറുണ്ട്. മാം ഇവിടെ വന്നിട്ട് നാട്ടിലും മാം പഠിപ്പിച്ചിട്ടുണ്ട്, ഇവിടെയും പഠിപ്പിച്ചു. ഇവിടെ ഏത് സ്കൂളിലായിരുന്നു മാം പഠിപ്പിച്ചത്? ഇബിസിന ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. 15 വർഷമായിട്ട്. അപ്പോൾ അവിടെ പഠിപ്പിച്ചതും ഇവിടെ പഠിപ്പിച്ചതും തമ്മിൽ എന്തെങ്കിലും ടീച്ചിങ്ങിൽ വ്യത്യാസമുണ്ടോ, കുട്ടികളിലുള്ള അപ്രോച്ചിൽ വ്യത്യാസമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും മാമിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, വലുതായിട്ടില്ല. അവിടത്തെക്കാളും ഇവിടത്തുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ സ്ഥലത്തിൽ ടീച്ചേഴ്സിനോട് കൂടി റെസ്പെക്റ്റ് ആണ് കിട്ടുന്നത്. കുട്ടികളുടെ കാര്യത്തിലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എല്ലാവരും, ഈവൻ ആദ്യം എനിക്ക് പേടിയായിരുന്നു. ആദ്യം എനിക്ക് കിട്ടിയപ്പോഴേ, ഞാൻ ഇവിടെ ഒരു സ്കൂളിലാണെങ്കിൽ അതിലെ തുടങ്ങിയതേ ഉള്ളൂ, ഈ സ്കൂൾ 7th സ്റ്റാൻഡേർഡ് വരെ കംപ്ലീറ്റ് സ്റ്റുഡൻസും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി, അതായത് ഇമിഗ്രേഷനിലെങ്ങാണ്ട് ഒരു വലിയൊരു ഓഫീസറുടെ ഒരു അറബി കുട്ടി, ഒരു വലിയൊരു കുട്ടി, അത് ഹൈ സ്റ്റാൻഡേർഡിൽ, അതായത് 8, 9, 10 ഞാനായിരുന്നു പഠിപ്പിക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒറ്റ കുട്ടി. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ കഥ ഇങ്ങനെ അടച്ച് അടക്കില്ല കേട്ടോ. AC ആണെങ്കിലും എനിക്ക് പേടിയാവും എന്തെങ്കിലും ചെയ്താലോ എന്ന്. പക്ഷേ ഇവ സോ നൈസ്, വളരെ നൈസായിരുന്നു അവൻ. വളരെ നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇവിടുത്തെ റൂളറുടെ, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത്, ചില പേഴ്സണൽ മാറ്റേഴ്സ് കാരണം ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയി. പോകാൻ തുടങ്ങിയപ്പോഴേ ഇവിടുത്തെ റൂളറുടെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ തിരിച്ചു വിളിക്കുക. അങ്ങനെ 5 വർഷം ഉണ്ടായിരുന്നു. 5 വർഷം അവരെ പഠിപ്പിച്ചു. അതിനുശേഷമാണ് ബിസിനസ്സിലേക്ക് വന്നത്. അത് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു ഫീൽഡ് അല്ല. അത് കാരണം ഞാൻ ഈ എൻ്റെ ബിസിനസ് തുടങ്ങിയത് എൻ്റെ ഒരു നേവി SDNIR എന്ന് പറഞ്ഞ അവരും ഹസ്ബൻഡ് കൊടുത്തു തുടങ്ങിയതാണ്. അത് ഏഷ്യാറ്റിക് പ്രിന്റിംഗ് പ്രസ്. എൻ്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട് ഇപ്പോഴേ. പക്ഷേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് എടുക്കാൻ കാരണം അതിൻ്റെ HR ഞാൻ എടുത്തത്. കാരണം എനിക്കെപ്പോഴും ആ വർക്കേഴ്സിനോടുള്ള ഒരു കമ്പാഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ലൈൻ എടുത്തു. അവരുടെ പ്രശ്നങ്ങൾ അവർക്കും എന്നെ, അവരൊക്കെ വളരെ അടുപ്പമാണ് ഞാൻ അവരോട്. മാത്രമല്ല, അവരെല്ലാം എന്നെ വിളിക്കുന്ന അമ്മ എന്നാണ്. എന്ത് പേഴ്സണൽ പ്രശ്നം ഉണ്ടായാലും തുറന്ന് പറയാറുണ്ട്. അവരുടെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു മാം അതിനൊരു പരിഹാരം കണ്ടെത്താനും ശ്രമിക്കാറുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണമല്ലോ മാമിനോട് അവർക്കൊരു റെസ്പെക്ടും, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരു ഒരു താല്പര്യം അവർ കാണിക്കുന്നത് അല്ലേ? കാരണം ഞങ്ങളുടെ കമ്പനി തന്നെ അത് പറയുന്നത്, ഞങ്ങളുടെ അവരും, ഞാനൊരു ഏഷ്യാറ്റിക് ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ, ഏഷ്യാറ്റിക് ഫാമിലി എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. എന്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ്. എത്ര വർഷമായത് ഇപ്പൊ തുടങ്ങിയിട്ട്? 21 വർഷമായിട്ട്. മാം അതുപോലെ തന്നെ ഇതിൽ നിന്നും എൻ്റെ ഒരു ഡിഫറെന്റ് ഫീൽഡാണ് സാഹിത്യ മേഖല. ആ മേഖലയിലോട്ടുള്ള കാൽവെപ്പ് എങ്ങനെയായിരുന്നു? വളരെ വൈകിട്ട് ഞാൻ എഴുതാറുണ്ട്, ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. കുട്ടിക്കാലം കൊണ്ട് ഒത്തിരി വായിക്കാറുണ്ടായിരുന്നു. കൂടുതൽ ക്ലാസിക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ വായിക്കാറുണ്ട്. അങ്ങനൊരു ശീലം വലുതായിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ കുട്ടികൾക്കുണ്ടത്. അങ്ങനെ ഞാനത് വായിക്കുമായിരുന്നു പഠിക്കുന്ന കാലത്ത്. പക്ഷെ എന്നെ എഴുതാറുണ്ടായിരുന്നില്ല. പിന്നെ വിജയനുമായിട്ട് വളരെ, ഓവി വിജയനുമായിട്ട് വളരെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ വളരെ കാലത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം വിജയം പറയാറുണ്ട്, വിജയം ചിന്തിക്കുന്ന പോലെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്, അതുകൊണ്ട് എഴുതണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ എഴുതാ എപ്പോഴും എഴുതിയില്ല. പിന്നെ വിജയം മരിച്ച ശേഷമാണ് ഒന്ന് വിജയന്റെ കത്തുകൾ എന്ന് പറഞ്ഞിട്ട്, അതിൽ വിജയന്റെ കത്തുകളും, വിജയൻ കുറേ കത്തുകൾ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ നഷ്ടപ്പെട്ടു, 10-25 കത്തുകളും. പിന്നെ അതിൻ്റെ വിജയന്റെ ബുക്കുകളെപ്പറ്റിയും എൻ്റെ ഗൾഫ് അനുഭവത്തെ പറ്റിയൊക്കെയാണ്
വിജയൻ്റെ കത്തുകൾ എന്ന് പറഞ്ഞൊരു ആദ്യമായി പബ്ലിഷ് ചെയ്ത പുസ്തകം അതാണ് ആദ്യം പബ്ലിഷ് ചെയ്തത്. അത് ഡി സി ആണ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അതിന് നല്ല പ്രതികരണമായിരുന്നു. എല്ലാ പത്രങ്ങളും അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് വളരെ ഒത്തിരി എനിക്ക് നല്ലൊരു പ്രതികരണം അതിന് വേണ്ടി ഉണ്ടായത്. ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈയിടെ പോലും എനിക്ക് അതിനെപ്പറ്റി ഇന്റർവ്യൂ ചെയ്യാറുണ്ടായിരുന്നു. ചെറുകഥകൾ എഴുതാറുണ്ടല്ലോ. ആ പിന്നെ ചെറുകഥകൾ എഴുതാറുണ്ട്. പക്ഷേ എന്നാലും ചെറുകഥകൾ എഴുതിയെങ്കിലും അത് ഇടയ്ക്ക് പബ്ലിഷ് ചെയ്ത എൻ്റെ ഒരു കവിതയാണ്, വൈകുന്നേരം എന്ന് പറഞ്ഞത്. അത് ഇവിടെ വെച്ചിട്ടാണ് റിലീസ് ചെയ്തത്. അത് എഴുതാൻ എന്തെങ്കിലും ഒരു പ്രചോദനമായിട്ടുണ്ടായിരുന്നു? കവിതകൾ സാധാരണ എൻ്റെ ഫീൽഡ് കവിതകളല്ല. എന്നിട്ടും എന്തോ ഒരു സമയത്ത് എനിക്ക് തോന്നി കുറച്ച് കവിതകൾ എഴുതാം. അത് കാരണം എൻ്റെ വൈകുന്നേരം ആ ഒരു ഇതിലാണ്. ചെറിയ കവിതകളാണ് കൂടുതലും. അതിൽ കൂടുതലും പ്രണയവും അതുപോലെ തന്നെ ഒരു പ്രണയ കവിതകൾ എന്ന് തന്നെ പറയാം. കുറേയൊക്കെ കുറേയൊക്കെ എൻ്റെ ഫിലോസഫിയും ഒക്കെ കൂടെ ചെറിയ ചെറിയ കവിതകളാണ്. അപ്പൊ ആരോ ചോദിച്ചു ഈ പ്രായത്തിൽ എന്റെ പ്രണയം, പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഏത് പ്രായത്തിലും മനസ്സിലാവും. ഒരിക്കലും നശിക്കുന്ന ഒരു വികാരമല്ല, അല്ലെങ്കിൽ ഏതൊരു പ്രായത്തിലും തോന്നാവുന്ന ഒരു വികാരമാണ് പ്രണയം. അങ്ങനെ പലരോടുള്ള പ്രണയം, പലരോട് മാത്രമല്ല എനിക്ക് എല്ലാത്തിനോടും പ്രണയമാണ്. വൈകുന്നേരം എന്നുള്ള കവിതയ്ക്കകത്ത് നിറയെ പ്രണയമാണ് അല്ലേ? കുറെയൊക്കെ പ്രണയം കഥകളാണ്. പിന്നെ പിന്നെ കുറെ ഫിലോസഫി ഉണ്ട്. പിന്നെയുള്ള എനിക്ക് വെച്ചാൽ പ്രണയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു വികാരം അതാണ്. അത് എന്തിനോടും, കാരണം ഒരു ചെടിയോടും മരത്തിനോടും പക്ഷിയോടും എല്ലാത്തിനോടും എനിക്ക് പ്രണയമാണ്. നമ്മുടെ സാഹിത്യ ലോകത്തിലേക്കുള്ളൊരു കാൽവെപ്പിന് പ്രചോദനമായത് ഒ ബി വിജയനാണെന്ന് മാം സൂചിപ്പിച്ചു. ശരിക്കും അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണോ അതോ എഴുത്താണോ മാമിനെ കൂടുതൽ ആകർഷിച്ചത്? രണ്ടും. എഴുത്താണെങ്കിലും അതൊരു, വിജയൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മറ്റ് പല എഴുത്തുകാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം വെറും ഒരു എഴുത്തുകാരൻ മാത്രമല്ല, അറിയാമല്ലോ, കാർട്ടൂണിസ്റ്റായിരുന്നു, അതേസമയത്ത് ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു. അതിലൊക്കെ തന്നെ അദ്ദേഹം വളരെ ഇതായിരുന്നു. മാത്രമല്ല ഒരു നോബൽ പ്രൈസിന് വിൻ ചെയ്യാൻ വരും സാധ്യതയുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഒരുപാട് എനിക്ക് തോന്നുന്ന ഒരു സാഹിത്യ ലോകമോ അല്ലെങ്കിൽ ചിലരുടെ താല്പര്യങ്ങളോ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആരെപ്പറ്റിയും കുറ്റം പറയാറില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു തപസ്സിയുടെ അടുത്തിരിക്കുന്ന ഒരു പ്രീതിയാണ് ഉണ്ടാകാറുള്ളത്. അങ്ങനെ വളരെ ഒരു സാധാരണ എഴുത്തുകാരുടെ, എനിക്ക് സാധാരണ എഴുത്തുകാർ സത്യം പറഞ്ഞാൽ അതിന് മുമ്പൊന്നും ഞാൻ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എഴുത്തും ആളുകളും ആ വ്യക്തിയും തമ്മിൽ എഴുതുന്ന പോലെ ആയിരിക്കില്ല വ്യക്തി എന്ന് പറഞ്ഞ് തോന്നലാണ് എനിക്കുണ്ടായിരുന്നത്. മാത്രമല്ല പല പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട്. പക്ഷേ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ഒരു വ്യക്തിത്വമായിരുന്നു. വളരെ വലിയൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എന്നെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് വിജയൻ. മാമിനിപ്പോൾ ഈ നമ്മൾ സാമൂഹ്യ എഴുത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു, ടീച്ചിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഉപരി മാമിൻ്റെ പ്രധാന മേഖല എന്ന് പറയുന്നത് സാമൂഹ്യ സേവനമാണ്. അപ്പോൾ അതിനെ കുറിച്ച് മാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. അല്ല, ആദ്യം മുതൽ തന്നെ, ചെറുതിലേ മുതൽ തന്നെ എനിക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡായിരുന്നു അത്. കാരണം ഞാൻ എല്ലാ കാലത്തും എനിക്ക് എൻ്റെ ജീവിതത്തിലെ എന്താ പറയുക, ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ബിസിനസ്സിൽ പൊങ്ങുകയും അതേസമയത്ത് എല്ലാം തകർന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഒരു സേ ഞാൻ എപ്പോഴും എൻ്റെ വരുമാനത്തിൽ ഒരു ഭാഗം ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. പലപ്പോഴും എനിക്കെപ്പോഴും തോന്നാറുണ്ട്, ഒരു കുടുംബം, ഒരു സാധു കുടുംബത്തെ നോക്കിയാൽ മതി ഈ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് കൂടുതലും, പിന്നെ ഞാൻ കൂടുതലും ചാരിറ്റി അറ്റ് ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞ മാതിരി എന്നെ ചുറ്റി നിൽക്കുന്നവരാണ് ഞാൻ കൂടുതലും സഹായിക്കാറുള്ളത്. പിന്നെ ചില ഓർഫനേജസിൽ അങ്ങനെയൊക്കെ. ആ റാൻഡമായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് എനിക്ക്, പക്ഷേ അപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ഞാനിത് എൻ്റെ കുട്ടികളെല്ലാം വളരെ ഇതിനോട് താല്പര്യമുള്ളവരാണെങ്കിലും ഒരു പ്രശ്നമുള്ള അവരൊന്നും അവിടെയല്ലല്ലോ. ഞാൻ എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എൻ്റെ നാട്ടിൽ തന്നെ കുറച്ച് കുട്ടികൾ, നല്ലവരായ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരെ കണ്ടെത്തിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും തുടങ്ങാം, അവർ കണ്ടിന്യൂ ചെയ്തോളും. അങ്ങനെ ഞാനിപ്പം കോൺഷ്യസ് ലിവിങ് ആൻഡ് നാച്ചുറൽ വിസ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ പ്രകൃതിയും. അവിടെ ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് കുട്ടികളെയും പ്രകൃതിയും തമ്മിൽ കൂടുതൽ അടുപ്പിക്കുക, കുട്ടികളുടെ സംസ്കാരത്തെ കൂടുതൽ, അവരുടെ നഷ്ടപ്പെട്ട വാല്യൂസിനെ തിരിച്ചു പിടിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ സാമ്പത്തികമായിട്ട് ഇതില്ലാത്ത കുട്ടികൾക്ക് പഠിപ്പിക്കുക. പിന്നെ പല സ്കൂളുകളിലും ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പ് പോലും ഉണ്ടായി അവരുടെ തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അതിലും ഞാൻ വിജയനാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ പേര് വന്നിട്ട് ഗുരുസാഗരം എന്നാണ്. ഞാൻ ലൈബ്രറിക്ക് ഞാൻ പേരിടാൻ പോകുന്നത് ഇതിഹാസം എന്നാണ്. പിന്നെ ഞങ്ങളുടെ ഇതിന് തന്നെ
ഞങ്ങളുടെ തിയേറ്ററും എല്ലാം പേരിടുന്നത് മധുരം ഗായത്രി എന്നായിരിക്കും. എൻ്റെ മക്കൾ എന്നെ വളരെ സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ടീവാണ്, പക്ഷെ ചിലപ്പോൾ അവർ അവർക്ക് തോന്നാറുണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇവിടെ ബിസിനസ്സിനും ഇതിലൊന്നും താല്പര്യം കൊടുക്കാതെ ഞാൻ ഇതിലേക്ക് പോകുന്നുള്ളൊരു പരാതിയുണ്ട്. പക്ഷെ എന്നാലും ആരും എന്നെ ഒന്നിനും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എൻ്റെ ഹസ്ബൻഡും ഒന്നും എതിർക്കാറില്ല ഒരു കാര്യത്തിലും. പിന്നെ ഞാൻ ഏറെക്കുറെ ഒരുമാതിരി ഡിറ്റാച്ചഡാണ്. എൻ്റെ കുട്ടികളോടായാലും ഹസ്ബൻഡോടോ എല്ലാവരോടായാലും ഞാനൊരു എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെ. ഈവൻ ചെറുപക്ഷേ എനിക്ക് മറ്റൊരു കുട്ടി എൻ്റെ കുട്ടിയൊക്കെ എനിക്ക് ഒരുപോലെ ഞാൻ കൺസിഡർ ചെയ്യാം, അത് അവർക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു ഇതുള്ളതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ആരും ഒന്നും ഉണ്ടാവാറില്ല. മാം ഒരു ടീച്ചിങ് ഫീൽഡിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും കുട്ടികളെ ഇതുപോലെ സ്പോൺസർ ചെയ്യുന്നുണ്ട് പഠിപ്പിക്കാനായിട്ട്? എന്തെങ്കിലും കുറേ കുട്ടികളെ ചെയ്യുന്നുണ്ട്, നാട്ടിലാണ് അതല്ലേ? അവർ ചെയ്യുന്നുണ്ട്, അവരെല്ലാം വളർന്ന് ഇപ്പം പലരും നല്ല നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ, അവരെ ഒരു ഏണിംഗ് മെമ്പർ ആകുമ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുക, ഒരാളെ പഠിപ്പിക്കുക, അല്ലാതെ ഞാൻ അവരെ ഒന്നും ആവശ്യപ്പെടാറില്ല. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ തന്നെ അതെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യവും എല്ലാം നമുക്ക് നിർമാർജ്ജനം ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ സാമൂഹ്യ സേവനത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് പല ചെടികളെ കുറിച്ചും അല്ലെങ്കിൽ ജന്തു ജാലങ്ങളെ കുറിച്ചും അറിവില്ലാതെ പോകും. ഇപ്പൊ പണ്ടൊക്കെ കാലത്ത് തന്നെ നമ്മൾ ഓണസമയത്ത് പലപ്പോഴും നമ്മൾ ഓണത്തുമ്പികളെ കാണാറുണ്ട്, പലതരത്തിലുള്ള കുട്ടികളെ. എന്നാൽ ഇന്ന് പലതും അത് അപ്രത്യക്ഷം. തുമ്പികൾ മാത്രമല്ല, ഇത്തവണ നാട്ടിൽ പോയപ്പോ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നി, കുറേ നാളുകളെ ഞാൻ പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ മിന്നാമിനുകൾ കാണാനില്ല, കംപ്ലീറ്റ് നഷ്ടം, വംശനാശം നഷ്ടം പോലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചെടികളില്ല ഇപ്പം. ആക്ച്വലി എനിക്കിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതാണ് കുട്ടികളെ കൂടുതൽ പ്രകൃതിയായിട്ട് അടുപ്പിക്കുക. പിന്നെ ഇപ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ നമ്മുടെ ഒരു വല്ലാത്തൊരു ഇതുള്ളത് എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി എല്ലാം പ്രകൃതിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ കെട്ടിടങ്ങൾക്കും ആ രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടി ഒരു കെട്ടിടം വയ്ക്കുന്നതാണെങ്കിൽ ഒരു 15, 4, 5, 6 മുറികളുള്ള കെട്ടിടങ്ങളാണ് വയ്ക്കുന്നത്. ഇവരുടെ ഡെവലപ്മെന്റ്സ് നോക്കുമ്പോൾ കൺട്രോൾ ചെയ്യേണ്ട ഒന്ന് അതാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടാതിരിക്കുക, അതിനെന്തെങ്കിലും ഒരു ശ്രദ്ധ പെടുക. അതുപോലെ കൃഷി സ്ഥലങ്ങൾ പൂർണ്ണമായി നശിക്കുകയാണ്, എല്ലാം നശിക്കുകയാണ്. അങ്ങനെ നമ്മൾ നശിപ്പിക്കുന്നവരും നമ്മുടെ വരും തലമുറയ്ക്ക് നമുക്ക് ഒന്നും നടാനില്ല. ഞാൻ തന്നെ ഒരിക്കൽ പറയാറുണ്ടായി, കുറേ നാൾ കഴിഞ്ഞാൽ ഈ പാറയും മലയൊക്കെ നമ്മൾ ഡൈനോസോർസ് ഈ മറ്റേ പഴയ നഷ്ടപ്പെട്ടു പോയ പല മൃഗങ്ങളെ പറ്റി ഡൈനോസോർസിന്റെ കാര്യം പറയുമാതിരി വരച്ച് കാണിക്കേണ്ടി വരും. അല്ല ഇല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് ഇതായിരുന്നു ചിത്രശലഭം, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ തുമ്പി. അതുപോലെ തന്നെ ഇപ്പൊ തുമ്പ പൂക്കള് വളരെ കുറച്ചേ ഉള്ളൂ. അതെ, ഇപ്പൊ അത്തപ്പൂ നമുക്കൊരു പൂക്കളം ഇടണം എന്നുണ്ടെങ്കിൽ ഓണ സമയം വരുമ്പോഴായിരിക്കും പലപ്പോഴും തുമ്പപ്പൂവിനെ പറ്റി പലരും ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പൊ വരുന്ന തലമുറയുടെ തുമ്പപ്പൂ എന്താണെന്നോ അത് എങ്ങനെയായിരിക്കുന്നു, ഒരു നിറം പൂക്കൾ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പൊ അത്തക്കളത്തിന്. ഇപ്പൊ പല നിറത്തിലുള്ള മരപ്പൊടിയും പ്ലാസ്റ്റിക് പൂക്കളല്ലേ ഉപയോഗിക്കുന്നത്, അതിലേക്ക് വന്നിട്ടുണ്ട്. ഓണം തന്നെ പ്ലാസ്റ്റിക് ആയി മാറി, ഒരു ഒരു വല്ലാതെ ഒരു എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേള എടുക്കാം, ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മാമിന്റെ ഓർമ്മകളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചറിയാം.